ഭൂമിയിൽ ജീവൻ ഉണ്ടായതിനെ പറ്റി പറയുന്ന രണ്ട് തിയറികളാണ് കെമിക്കൽ എവല്യൂഷനും പാൻസ്പെർമിയയും. കെമിക്കൽ എവല്യൂഷനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. ഇനി നമുക്ക് നോക്കാനുള്ളത് പാൻസ്പെർമിയയെ പറ്റിയാണ്. കെമിക്കൽ എവല്യൂഷനെ പോലെ ഇതൊരു തിയറിയല്ല, പകരം ഒരു ഹൈപ്പോതെസിസ് ആണ്. പാൻസ്പെർമിയ അനുസരിച്ച് പ്രപഞ്ചത്തിൽ ജീവൻ എന്നത് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണെന്നും അത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സ്പേസ് ഡസ്റ്റ്, മീറ്റിയോറൈറ്റ്സ്, ആസ്ട്രോയിഡ്സ്, കോമറ്റ്സ്, പ്ലാനറ്റോയിഡ്സ് തുടങ്ങി ബഹിരാകാശ പേടകങ്ങൾ വഴി വരെ പ്രപഞ്ചത്തിൽ ആകമാനം കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ഒന്നാണെന്നുമാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ജീവൻ ഉണ്ടായത് ഇപ്രകാരമാണെന്ന് നമുക്ക് കരുതാനാകും. പാൻസ് എന്നാൽ എല്ലാമെന്നും സ്പെർമിയ എന്നാൽ വിത്തുമെന്നുമാണ് പുരാതന ഗ്രീക്ക് ഭാഷയിൽ ഇതിന്റെ അർത്ഥം. ആശയപരമായി വളരെയധികം യോജിച്ച ഒരു പദം തന്നെയാണ് ഇത്. പാൻസ്പെർമിയ പ്രധാനമായും ആറ് തരത്തിലുണ്ട്. ഒന്നാമത്തത് ആക്സിഡന്റൽ പാൻസ്പെർമിയയാണ്. ആക്സിഡന്റൽ പാൻസ്പെർമിയ എന്നാൽ മനുഷ്യർ ആളില്ലാത്ത ഇടങ്ങളിൽ വേസ്റ്റ് കളയുന്നതുപോലെ നമ്മളെക്കാൾ പുരോഗമിച്ച അന്യഗ്രഹ ജീവികൾ അവരുടെ വേസ്റ്റ് നിർജ്ജീവമായിരുന്ന പുരാതന ഭൂമിയിൽ ഉപേക്ഷിച്ചതാവാമെന്നും പിന്നീട് ആ വേസ്റ്റിൽ നിന്നും അബദ്ധത്തിൽ രൂപപ്പെട്ടതാണ് ഭൂമിയിലെ ജീവൻ എന്നുമാണ് പറയുന്നത്. രണ്ടാമത്തത് ഡയറക്റ്റഡ് പാൻസ്പെർമിയയാണ്. ഡയറക്റ്റഡ് പാൻസ്പെർമിയ എന്നാൽ വളരെയധികം പുരോഗമിച്ച അന്യഗ്രഹ ജീവികൾ നിർജ്ജീവമായിരുന്ന ഭൂമിയിൽ സ്വമേധയ ജീവനെ അല്ലെങ്കിൽ ജീവികളെ എത്തിച്ചതാവാം എന്നാണ്. മൂന്നാമത്തത് ലിത്തോ പാൻസ്പെർമിയയാണ്. ലിത്തോ പാൻസ്പെർമിയ എന്നാൽ പാറക്കല്ലുകളിൽ പറ്റിപ്പിടിച്ചാവാം ഭൂമിയിൽ ജീവൻ എത്തിയത് എന്നതാണ്. ഉൽക്ക, ചിന്നഗ്രഹം എന്നിവ പോലുള്ളവയുടെ കേന്ദ്രഭാഗത്ത് ജീവനെ അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെ ബാഹ്യമായ പല പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കുകയാണെങ്കിൽ, അവ എത്തപ്പെടുന്ന സ്ഥലത്ത് അനുയോജ്യമായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ, ഇങ്ങനെ പലയിടത്തും ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയാനാകും. ഇങ്ങനെയാവാം ഭൂമിയിലും ജീവൻ ഉണ്ടായത്. നാലാമത്തത് പ്രോട്ടോ പാൻസ്പെർമിയയാണ്. പ്രോട്ടോ പാൻസ്പെർമിയ എന്നാൽ ഇന്റലിജന്റ് ആയിട്ടുള്ള അന്യഗ്രഹ ജീവികൾ ജീവൻ ഉണ്ടാവാൻ ആവശ്യമായ അടിസ്ഥാന രാസഘടകങ്ങളെ ഭൂമിയിൽ എത്തിച്ചെന്നും അതുവഴിയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായതെന്നുമാണ്. അഞ്ചാമത്തത് സ്യൂഡോ പാൻസ്പെർമിയയാണ്. സ്യൂഡോ പാൻസ്പെർമിയ എന്നാൽ ജീവൻ ഉണ്ടാകാൻ കാരണമായ അടിസ്ഥാന ഘടകങ്ങൾ, അതായത് കോംപ്ലക്സ് മോളിക്യൂളുകൾ, ഭൂമിക്ക് പുറത്ത് മറ്റ് ചിന്നഗ്രഹങ്ങളിലോ ഉൾക്കകളിലോ നിർമ്മിക്കപ്പെട്ടതാവാമെന്നും അങ്ങനെയുള്ള വസ്തുക്കൾ ഭൂമിയിലെത്തിയപ്പോൾ അവർക്ക് തുടർന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായതെന്നുമാണ് പറയുന്നത്. ഇതിനുള്ള ശക്തമായ തെളിവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഗ്ലൈസിൻ പോലുള്ള അമിനോ ആസിഡുകളും യുറാസിൽ പോലുള്ള ന്യൂക്ലിയോടൈഡുകളും നമ്മൾ ഉൾക്കകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആറാമത്തത് റേഡിയോ പാൻസ്പെർമിയാണ്. റേഡിയോ പാൻസ്പെർമി എന്നാൽ ജീവൻ ഉണ്ടാകാൻ കാരണമായ ഘടകങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ പ്രപഞ്ച വസ്തുക്കളുടെ റേഡിയേഷൻ പ്രഷർ കാരണം പ്രപഞ്ചത്തിൽ ആകമാനം വ്യാപിച്ചെന്നും അതിൽ ചിലത് ഭൂമിയിലും എത്തിച്ചേർന്നു എന്നുമാണ്. മേൽപ്പറഞ്ഞതെല്ലാം തന്നെ ഭൂമിയിൽ ജീവൻ എങ്ങനെയുണ്ടായി എന്നുള്ളതിന്റെ സാധ്യതകളെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ ഒന്നിനെ പോലും തള്ളിക്കളയാനാകില്ല എന്നതും സത്യമാണ്. എന്നിരുന്നാലും നമ്മൾ മനുഷ്യരുടെ പ്രവൃത്തി മൂലം മറ്റൊരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത വെച്ച് പറഞ്ഞാൽ ആക്സിഡന്റൽ പാൻസ്പെർമിയ, ഡയറക്റ്റഡ് പാൻസ്പെർമിയ, പ്രോട്ടോ പാൻസ്പെർമിയ എന്നിവയ്ക്ക് പ്രാധാന്യമേറും. കാരണം ഇന്നത്തെ മനുഷ്യന്റെ ടെക്നോളജിപരമായ പുരോഗതി വെച്ചാൽ നമ്മൾ സൗരയൂഥത്തിന് പുറത്തുവരെ പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും സൂക്ഷ്മജീവികളോ അല്ലെങ്കിൽ മറ്റു അടിസ്ഥാന ഘടകങ്ങളോ ഉണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കാവുന്നതേ ഉള്ളൂ. ഇതിനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. കാരണം വളരെ മികച്ച രീതിയിൽ ഇത്തരം പേടകങ്ങളെ നമ്മൾ അണുവിമുക്തമാക്കിയാണ് അയക്കുന്നത്. എന്നിരുന്നാലും അതും അതിജീവിക്കാൻ കഴിവുള്ള സൂക്ഷ്മജീവികൾ ഭൂമിയിലുണ്ടെന്ന് ഓർക്കണം. ഇങ്ങനെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഈ പേടകങ്ങൾ മറ്റൊരു ഗ്രഹത്തിലോ ഉൾക്കകളിലോ എത്തപ്പെട്ടാൽ അനുയോജ്യമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായാൽ അവിടെയും ജീവൻ രൂപപ്പെടാവുന്നതേ ഉള്ളൂ. ഇനിയൊരു പക്ഷേ മനുഷ്യർ മറ്റൊരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാക്കണമെന്ന് തോന്നിയാലോ? ഉദാഹരണത്തിന് ചൊവ്വയെ തന്നെ എടുക്കാം. മനുഷ്യർ ഇപ്പോൾ തന്നെ പല ഉപഗ്രഹങ്ങളും ആ ഗ്രഹത്തിൽ എത്തിച്ചിട്ടുണ്ട്. അടുത്തത് മനുഷ്യരെ വരെ നേരിട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ മനുഷ്യർക്ക് മുമ്പ് ജീവൻ അനുയോജ്യമായ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അങ്ങനെയും ചെയ്തെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ ജീവനെയും അങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ടതായിക്കൂടെ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറും. ഇനിയൊരു പക്ഷേ ചൊവ്വയിൽ ആദ്യമേ ജീവസാന്നിധ്യം ഉണ്ടായിരുന്നിരിക്കാം എന്നിരിക്കട്ടെ. എങ്കിൽ ഒരു ഉൽക്കാപതനത്തിൽ അവിടുത്തെ ജീവൻ മുഴുവൻ നശിക്കുകയും ആ സ്ഫോടനത്തിൽ ഗ്രഹത്തിന് പുറത്ത് തെറിച്ചുപോയ ഒരു കല്ലിലോ മറ്റും ഒരു തരി ജീവൻ സാന്നിധ്യമെങ്കിലും അവശേഷിക്കുകയും അത് ഭൂമിയിൽ എത്തുകയും ചെയ്തതാണെങ്കിലോ? ഇങ്ങനെ പല വലിയ സ്ഫോടനങ്ങളും ഭൂമിയിലും ഉണ്ടായിട്ടുണ്ട്. ഇതിലും ഇങ്ങനെ ചിതറിത്തെറിച്ച പാറകഷ്ണങ്ങളിൽ ജീവസാന്നിധ്യം ഉണ്ടെങ്കിൽ അവയും ചിലപ്പോൾ മറ്റൊരിടത്തെ ജൈവ വൈവിധ്യത്തിന് കാരണമായേക്കാം. എന്നാൽ ഇങ്ങനെ ചിതറിത്തെറിച്ചു പോകുന്ന ജീവന് വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ചൂടും തണുപ്പും ആക്സലറേഷനും പ്രഷറും എല്ലാം അതികഠിനമായിരിക്കും. എന്നാൽ ഇതെല്ലാം അതിജീവിക്കാനും കഴിവുള്ള പല ജീവികളും ഭൂമിയിൽ തന്നെ ഉണ്ടെന്നും ഓർക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പലവിധത്തിലുള്ള ചോദ്യങ്ങളും ഇതിനെ സംബന്ധിച്ച് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രസക്തമായത് മറ്റു ഗ്രഹങ്ങളിലെ ജീവസാന്നിധ്യം എന്തുകൊണ്ട് ഇന്ന് വരെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല എന്നതാണ്. പാൻസ്പെർമിയ വഴി ജീവൻ മറ്റിടങ്ങളിൽ നിന്നും വന്നതാണെങ്കിൽ അതും ഉൾക്കകളിൽ അകപ്പെട്ടാണ് വന്നതെങ്കിൽ എന്തുകൊണ്ട് അത്തരം സംഭവങ്ങൾ ചൊവ്വയിൽ മറ്റും നടന്നില്ല? ഒരുപക്ഷെ വളരെ ചുരുക്കം ഉൾക്കകളിൽ മാത്രമാണ് അത്തരം ജീവൻ ഉണ്ടായിരുന്നതെങ്കിൽ പോലും എന്തുകൊണ്ട് അത് ഭൂമിയിൽ മാത്രം പതിച്ചു? ഒരുപക്ഷെ എല്ലാം ഭൂമിയിൽ മാത്രമല്ല പതിച്ചതെങ്കിൽ സ്വതന്ത്രമായി ഇന്നും സൂര്യനെ ബലമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്ഭവം എവിടെ നിന്നുമാകാം? ഔമുഅമുഅ പോലുള്ള ഇൻഡസ്ട്രിയൽ വസ്തുക്കൾ ഇതിനു നല്ല ഉദാഹരണമാണ്. കാരണം ഇത്തരത്തിലുള്ള വളരെ ചുരുക്കം വസ്തുക്കളെ മാത്രമാണ് നമുക്ക് സൗരയൂഥത്തിൽ കണ്ടെത്താനായിട്ടുള്ളത്. അവയിൽ തന്നെ ജീവനുണ്ടോ അല്ലെങ്കിൽ ജീവനാധാരമായ വസ്തുക്കളുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെയുള്ള കണ്ടെത്തലുകൾ ഉണ്ടായാൽ അന്യഗ്രഹ ജീവികളുടെ നിലനിൽപ്പിനെ പറ്റി കുറച്ചുകൂടി വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. നിങ്ങളുടെ ചാനൽ ആദ്യമാണ് കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.